മലയാളി പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 3 ഒരാഴ്ച പിന്നിട്ടിരിക്കുകയാണ്. ഇക്കുറി ബിഗ് ബോസ് സീസണിലൂടെ നിരവധി സർപ്രൈസുകളാണ് പ്രേക്ഷകരുടെ മുന്നിലെത്തുന്നത്. കഴിഞ്ഞ സീസണുകളിൽ നിന്നും ഏറെ പുതുമയാർന്ന രീതിയിലാണ് ഇത്തവണത്തെ ബിഗ് ബോസ്. മത്സരാർത്ഥികളുടെ നിർണയത്തിലും അത് പ്രകടമാണ്. ഇത്തവണ ഹൗസ് ആൻഡ് സീരിയൽ താരങ്ങൾ മുതൽ മലയാളി പ്രേക്ഷകർക്ക് അത്ര സുപരിചിതമല്ലാത്ത താരങ്ങൾ വരെ എത്തിയിട്ടുണ്ട്. സീരിയൽ സിനിമാ താരങ്ങൾ, ബുദ്ധിജീവികൾ, മോഡലുകൾ തുടങ്ങി എല്ലാ മേഖലകളിൽ നിന്നും ആളുകളെ എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയം. ഇക്കൂട്ടത്തിൽ പ്രേക്ഷകർക്ക് അത്ര സുപരിചിതയല്ലാത്ത താരമാണ് സന്ധ്യ മനോജ്. എന്നാൽ വളരെ കുറച്ച് നാൾ കൊണ്ട് തന്നെ സന്ധ്യ മനോജ് പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്തു. സോഷ്യൽ മീഡിയ വഴി ബിഗ് ബോസ് എത്തുന്നു എന്നറിഞ്ഞപ്പോൾ മുതൽ ഉയർന്നു കേട്ട പേരാണ് സന്ധ്യയുടേത്. ഒഡിസിയോട് തോന്നിയ അതിർ കവിഞ്ഞ പ്രണയമാണ് സന്ധ്യ മനോജ് എന്ന ഭരതനാട്യ നർത്തകിക്ക് അവരെ ഒഡീസി നർത്തകിയാക്കിയത്. ഇപ്പോഴും ഗുരുക്കന്മാരുടെ ശിക്ഷണത്തിലാണ് മലേഷ്യയിൽ നിന്നും ഒഡീസിയുടെ ആദ്യ പാഠങ്ങൾ പഠിച്ച സന്ധ്യ മനോജ്. നർത്തകിമാർ യോഗയും നൃത്തരൂപം ഭരതനാട്യം കുച്ചിപ്പുടി അങ്ങനെ എന്ത് തന്നെയായാലും അത് പൂർണ്ണത വരണമെങ്കിൽ നൃത്തത്തോടൊപ്പം അഭ്യസിക്കണമെന്നാണ് സന്ധ്യയുടെ അഭിപ്രായം. സ്വന്തം മകയായി സന്ധ്യ വിദ്യാർത്ഥികൾക്കായി ഭർത്താവിന്റെ യോഗ സ്കൂളിനൊപ്പം യോഗയും ഒഡിസിയും യോജിപ്പിച്ചുള്ള നൃത്ത വിദ്യാഭ്യാസവും നൽകുന്നുണ്ട്. നൃത്തത്തെ ഫിലോസഫിക്കലായി സമീപിക്കാനാണ് 32-കാരിയായ സന്ധ്യയുടെ എന്നത്തെയും പ്രിയം. അതിന് ഏറെ കരുത്തു നൽകിക്കൊണ്ട് ഭർത്താവും കുടുംബവും സന്ധ്യയ്ക്ക് ഒപ്പമുണ്ട്. കലാമണ്ഡലം പാർവതി നാരായണ സ്വാമിയുടെ കീഴിലാണ് താരം നൃത്തം അഭ്യസിച്ചിരുന്നത്. സൂര്യ ഫെസ്റ്റിവലിൽ ഉൾപ്പെടെ ഉള്ള വേദികളിൽ നൃത്ത പരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. 1988 നവംബർ 2 സന്ധ്യ ജനിച്ചത്. ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ച സന്ധ്യ തന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് തിരുവനന്തപുരത്താണ്. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും തന്റെ ബിരുദ പഠനം പൂർത്തിയാക്കി സന്ധ്യ തന്റെ 5-ാമത്തെ വയസ്സ് മുതലാണ് നൃത്തം അഭ്യസിച്ചു തുടങ്ങിയതും. സന്ധ്യയുടെ പിതാവ് മനോജ് ഒരു നൃത്ത അധ്യാപകൻ കൂടിയാണ്. സന്ധ്യ കുടുംബവുമൊത്ത് മലേഷ്യയിലാണ് കഴിഞ്ഞു പോരുന്നത്. മനോജ് കൈമളെന്നാണ് സന്ധ്യയുടെ ഭർത്താവിന്റെ പേര്. ഒരു യോഗ ട്രെയിനർ കൂടിയാണ് അദ്ദേഹം. 2 മക്കളാണ് ഇരുവർക്കുമുള്ളതും. സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.